നമസ്കാരം. ഭാരതകേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്കൂൾ യൂണിഫോമിൽ മീൻ വിറ്റ ഹനാൻ എന്ന വിദ്യാർത്ഥിയെ ഓർമ്മയില്ലേ? യൂട്യൂബിലും സമൂഹ മാധ്യമത്തിലും ഹനാൻ സജീവമാണ്. ഇപ്പോഴിതാ ട്രെയിൻ യാത്രക്കിടയിലുണ്ടായ ദുരനുഭവം പങ്കുവയ്ക്കുകയാണ് ഹനാൻ. യാത്രക്കിടയിൽ മദ്യലഹരിയിലുള്ള യാത്രക്കാർ അപമര്യാദയായി പെരുമാറിയെന്നും ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും ഹനാൻ പറയുന്നു. ഒരാൾ യാത്രക്കിടെ ശരീരത്ത് കടന്നു പിടിച്ചെന്നും ട്രെയിനിൽ ഒരു സംഘം പരസ്യമായി മദ്യപിച്ചത് വീഡിയോയിൽ പകർത്തിയപ്പോൾ അപമര്യാദയായി പെരുമാറിയെന്നും ഹനാൻ പറയുന്നു. കൂടാതെ സംഭവം അറിഞ്ഞെത്തിയ പോലീസ് മോശമായി പെരുമാറിയെന്നും അവർ ആരോപിക്കുന്നു. ജലന്ധർ യാത്രക്കിടെയാണ് സംഭവം. ജലന്ധറിൽ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന വഴിക്കാണ് ഹനാൻ ദുരനുഭവമുണ്ടായത്. ഹനാന്റെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട പോലീസ് എത്തി. ആക്രമികളെ കസ്റ്റഡിയിലെടുക്കുന്നതിനു പകരം തന്നോട് ട്രെയിനിൽ നിന്നും ഇറങ്ങാനാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്നും ഹനാൻ ആരോപിക്കുന്നു. ഹനാന്റെ വാക്കുകൾ ഇങ്ങനെ: ട്രെയിനിൽ യാത്രക്കിടയിൽ ഒരു പഞ്ചാബി എന്റെ ദേഹത്ത് വളരെ മോശമായി കയറി പിടിച്ചു. ഞാൻ ഒച്ചയെടുത്തു. കുറച്ചു സമയം അവർ മാറിയിരുന്നു. പിന്നീട് കുറച്ച് ചെറുപ്പക്കാർ കൂട്ടം ചേർന്ന് കള്ളുകുടിച്ച് ബഹളം വയ്ക്കാൻ തുടങ്ങി. കുറെ തവണ മുന്നറിയിപ്പ് കൊടുത്തു. വേറെ ഒരു സുരക്ഷാ സംവിധാനങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. വീഡിയോ എടുത്തിട്ടും അവർ ദേഷ്യം കാണിച്ച് വിരട്ടാൻ നോക്കുന്ന ഒരു മനോഭാവമാണ് കാണിക്കുന്നത്. ട്രെയിൻ ഇപ്പോൾ സൂറത്ത് കഴിഞ്ഞു. 12903 ഗോൾഡൻ ടെമ്പിൾ ട്രെയിൻ ആണ്. അധികൃതരുടെ ശ്രദ്ധയിൽ വീഴ്ച വന്നു ഇവിടെ മറ്റൊരു സൗമ്യയും നിർഭയും ഉണ്ടാകാതെ ഇരിക്കട്ടെ എന്നായിരുന്നു ആദ്യ വീഡിയോ പങ്കിട്ടുകൊണ്ട് ഹനാൻ പറഞ്ഞത്. ട്രെയിനിലിരുന്ന് മദ്യപിക്കുന്നവരുടെ വീഡിയോയും ഇതിനൊപ്പം ഹനാൻ പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ട്രെയിനിലെ ഒരു കാഴ്ചയാണ്. ട്രെയിനിപ്പോ പാട്ട് പാടാനും തോന്നിയ പോലെ ഉല്ലസിക്കാനും കള്ളുകുടിയന്മാർക്കുള്ള ഒരു സങ്കേതമായിട്ട് മാറിയിരിക്കുകയാണ്. അധികാരികള് ഇതെല്ലാം കാണാതെ ഞങ്ങളെ പോലെയുള്ള പെൺകുട്ടികൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്ര സേഫ്റ്റി മാത്രമാണുള്ളത്. കള്ളുകുടിച്ച് കൂത്താടുന്ന വീഡിയോ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഉറക്ക പാട്ട് വെച്ച് കള്ളൂടിപ്പാട്ടി നടക്കുകയാണ്. ഇവിടെ വലിയൊരു കള്ളൂടിപ്പാട്ടി. അപ്പോൾ ഒരു തവണ ചെന്നിട്ട് ഇത് നിർത്താനായിട്ട് വാൺ ചെയ്തിട്ടും ഈ പാട്ടി അവർ നിർത്തുന്നില്ല. വേറെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ആരും തന്നെ ഇല്ല. ഇത് കുറേ നേരമായിട്ട് അനുഭവിക്കുകയാണ്. എന്നിട്ട് ഇത് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുത്തൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. ഇതാണ് ഞങ്ങൾക്ക് നാട്ടിൽ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും പെൺകുട്ടികൾക്കുള്ള സേഫ്റ്റി. ഇതാണോ റെയിൽവേ ഉദ്യോഗസ്ഥര് ഇത് കണ്ടിട്ട് ഈ വീഡിയോയ്ക്ക് എനിക്ക് മറുപടി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് ടിക്കറ്റ് ഉണ്ട്. എനിക്ക് നാളെ പോയിട്ട് അത്യാവശ്യമായ ഒരു പരീക്ഷയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. എനിക്ക് മോശം അനുഭവം ഉണ്ടായപ്പോൾ ഞാൻ അതിനെതിരെ പ്രതികരിച്ചു. അതിന് കേസ് എടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി ഞാൻ എന്തിനാണ് ട്രെയിനിൽ നിന്നും ഇറങ്ങേണ്ടത്? വീഡിയോയിൽ ഹനാൻ ചോദിച്ചു. റെയിൽവേ പോലീസ് എന്നെ ട്രെയിനിൽ നിന്നും സ്റ്റേഷനിലേക്ക് വിളിച്ചു. യാത്രക്കിടയിൽ ഉണ്ടായ മോശം അനുഭവത്തിന്റെ പേരിൽ പ്രതികളെയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകേണ്ടത്. ഞാൻ പരാതി കൊടുത്ത യാത്രക്കാരിയാണ്. എനിക്ക് തുടർന്ന് യാത്ര ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഞാൻ ട്രെയിനിൽ നിന്നും ഇറങ്ങുന്ന യാതൊരു പ്രശ്നവും മുതിക്കുന്നില്ല. ഹനാൻ വീഡിയോയിൽ പറഞ്ഞു. സാറുമാർക്ക് കേസ് എടുക്കണം. എനിക്ക് ഞാൻ LPU ജലന്ധറിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. എനിക്ക് പരീക്ഷയുണ്ട്. അതിനു വേണ്ടി അർജന്റ് ആയിട്ടാണ് ഞാൻ ജലന്ധറിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. എന്നോട് ട്രെയിനിൽ നിന്ന് ഇറങ്ങാനാണ് പറയുന്നത്. സാർ, ഐ ഹാവ് ടിക്കറ്റ്, ഐ ഹാവ് അർജന്റ്, ഐ ഹാവ് എമർജൻസി, ഐ ഹാവ് എക്സാം, ഐ കാൻ ട്രാവൽ, ഐ കാൻ എൻറ്റർ ഔട്ട് ഓഫ് ദ ട്രെയിൻ. യു ടെൽ ഹിം ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, ഐ കാൻ എൻറ്റർ ഔട്ട് ഓഫ് ദ ട്രെയിൻ. സാർ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് പരീക്ഷയുണ്ട്. അതിനു വേണ്ടി അർജന്റ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്കൊരു മിസ്ബിഹേവിയർ ഉണ്ടായപ്പോൾ ഞാൻ പ്രതികരിച്ചു. അതിന് കേസ് എടുക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. പോലീസിന്റെ ഉത്തരവാദിത്തമുണ്ട്. അത് കരുതിയിട്ട് ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന എന്തിനാ? I am entering out of the train. I am asking that. ഓഡിയൻസ് പറയട്ടെ, കേൾക്കുന്ന ഓഡിയൻസ് പറയട്ടെ. ലെറ്റ് ദം ടേക്ക് ദ കേസ്. ഞാൻ കേസ് ഫയൽ ചെയ്യാം. ഞാൻ ഇമെയിൽ ചെയ്യാം. ഞാൻ കംപ്ലൈന്റ് ഫയൽ ചെയ്യാം. ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല. ഓക്കേ, ജസ്റ്റ് കാം ഡൗൺ. നോട്ട് പോസിബിൾ. ഓക്കേ, ജസ്റ്റ് കാം ഡൗൺ. ഞാൻ പറയുന്നതിൽ ന്യായം ഉണ്ടോന്ന് എല്ലാവരും പറയട്ടെ. എനിക്ക് പരീക്ഷ ആയിട്ട് അർജന്റ് ആയിട്ട് ഞാൻ ട്രാവൽ ചെയ്യാം. എന്റെ അടുത്ത് മിസ്ബിഹേവിയർ ഉണ്ടായപ്പോ ഞാൻ പ്രതികരിച്ചു. എന്നെ ഒരാള് കയറി പിടിച്ചു. ഞാൻ പ്രതികരിച്ചു, കംപ്ലൈന്റ് ചെയ്തു. അതിന് ഞാൻ എന്തിനാ ഇപ്പൊ സ്റ്റേഷനിൽ പോണേ? ഈ ട്രെയിൻ നിർത്തിയിട്ടിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഞാൻ പരീക്ഷയ്ക്ക് എങ്ങനെ എത്തും? ഞാൻ കോളേജിൽ എങ്ങനെ എത്തും? എല്ലാവരും പറയാം.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ